ഓം ഹരിശ്രീ ഗണപതായ നമഃ. ടിക്കറ്റിന്റെ രൂപത്തിൽ കോടികൾ നീ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചില്ലിക്കാശിന് ഗതിയില്ല. പാലും പണവും നേടിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, തൽക്കാലം ഈ വെള്ളം കമ്മി സ്ട്രോങ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. ആരാണാവോ നീലാണ്ട? നമ്മുടെ ബാലേട്ടനും സുകുമാരനും അല്ലേ അത്? ഇത്ര പെട്ടെന്ന് നിങ്ങടെ എത്തിയോ? ഞാൻ വിചാരിച്ചു അവിടെ സ്ഥിരതാമസമായി. കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ സ്ഥിരതാമസമായി. അയ്യോ, അത് ഗണപതിക്ക് വെച്ച ചായ അതെടുത്ത് പണ്ടാൻ അടിക്കാം. ഗണപതിക്ക് ചായ? അതെ, ഗതി കെട്ട ഗണപതി ചായ കുടിക്കും. എങ്ങനെ എന്റെ കാര്യം എങ്ങനെയാന്ന്? നിന്റെ കാര്യം നീയല്ലേ തീരുമാനിക്കട്ടെ. ഞാൻ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞ. മുതലാളിക്ക് കാശ് കൊടുക്കണം. മുതലാളിക്ക് കാശോ? എടാ, കാശുള്ളതുകൊണ്ടല്ലടാ അയാൾ ബാലേട്ട കാലത്ത് തന്നെ എന്നെ കൊണ്ട് തൊള്ളത്തൊന്നും പറയിപ്പിക്കരുത്. ത്രില്ല് അടിക്കാതെ അവിടെ ഇരിക്കേ. എത്ര വരും അത്? ഓൾഡ് ബാലൻസ് അടക്കം പറയണം. ഓൾഡ് ബാലൻസ് അവിടെ നിൽക്കട്ടെ. ന്യൂ ബാലൻസ് വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിട്ട് 1500. എന്നാ പിന്നെ അതും കൂടി അങ്ങ് ഒഴിവാക്കി കൂടെ. നീ ത്രില്ല് അടിക്കാതെ നിന്റെ കാശ് ഞാൻ തരും. എപ്പ തരും? ഇപ്പം തരൂല. കിട്ടുമ്പം തരും. മതി. എടാ ബാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ? അതെ, അതാണ് എന്റെ പേടി. ഗഫൂറെ, ഒരു ഡബിൾ സ്ട്രോക്ക് വേണ്ട. നിനക്കല്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ബാലേട്ടാ, എന്റെ കാര്യം മറക്കല്ലേ ബാലേട്ടാ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിന് 50,000 രൂപ കാണും. എടാ, പണം ബാലേട്ടനൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് ബാലേട്ടനൊരു പ്രശ്നമാണ്. സുമാര നീ പോ. എടാ ഗഫൂറെ, ഒരു ചായ തടാ. നിങ്ങളല്ലേ പറഞ്ഞു വേണ്ടെന്ന്? വേണം. അല്ല, 50,000 രൂപ അക്കൗണ്ടിൽ 10-ാം തീയതി ഉണ്ടാവുന്ന തറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് നോട്ട് അടിക്കുന്ന മെഷീൻ വല്ലതും വാങ്ങിയോ? അതോ ലോട്ടറി? മണ്ടത്തരം പറയാതെ. EPF എന്ന് പറഞ്ഞാൽ പ്രോവിഡന്റ് ഫണ്ട്? അല്ല, പുത്രന്മാർക്കുള്ള ഫണ്ട് എന്നാണ്. ആ ഫണ്ട് എന്റെ അച്ഛന് കിട്ടിയ കാര്യം നീ അറിഞ്ഞല്ലോ. ആ വകയിൽ അച്ഛന് കിട്ടിയ കാര്യമോ ഞങ്ങൾ അറിഞ്ഞു. ഇല്ല, ഇപ്പൊ അതിർത്ത് ക്രമീകരണം നടത്താനുള്ള പരിപാടിയാ. ഇപ്പൊ ബെസ്റ്റ് ടൈമാ നിങ്ങളുടെ. ഇനി താമസിക്കണ്ട. പുത്രന്മാർക്കുള്ള ഫണ്ടുമായിട്ട് അച്ഛൻ 2 ദിവസമായിട്ട് വെയിറ്റിംഗില. എന്താ നീ എന്നെ ഒന്ന് ആക്കി പറയണേ? ഒന്നുമില്ല. കാര്യം പറ. പറയാം. അതായത്, PF കിട്ടിയ വകയിൽ അച്ഛൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് നമ്മുടെ ഭാർഗവന്റെ കടയല്ല. ഭാർഗവന്റെ കടയിലോ? അതെന്തിനാ അവിടെ തന്നെ പോയത്? പോയതല്ല, കൊണ്ടുപോയതാ. 5.5 ഇഞ്ച് സൈസിൽ ഒരു മത്തങ്ങ തലയും വീട്ടിലുണ്ടല്ലോ, അവൻ കൊണ്ടു പോയതാ. എന്നിട്ട്? എന്നിട്ട് എന്താവാൻ? ഓൾഡ് ബാലൻസ് സെറ്റ് ചെയ്തെന്നോ സാധനം വാങ്ങാൻ കാശില്ലാതെ തിരിച്ചു പോയോ? അതോടനുബന്ധിച്ച് വീട്ടിൽ അച്ഛൻ അടിയന്തരാവസ്ഥ പ്രസ്താവിച്ചിരിക്കുക. എന്റെ ഈശ്വരന്മാരെ, ഗുണമില്ലാന്ന് തോന്നി. അപ്പൊ അപ്പൊ അതോ നാശിപ്പിച്ചു. അത് അവിടെ അല്ലാച്ചാ, നാളെ വാരിയാ പോരെ. എനിക്കൊരു കല്യാണത്തിന്റെ വീഡിയോ കവർ. മര്യാദക്ക് അത് വാരാനാ നിന്നോട് പറഞ്ഞത്? ഒരു വാഴകൃഷി ഉണങ്ങും. അച്ഛാ, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടം വന്നു, ഏട്ടം വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടം വന്നു, വേഗം വാ. ഏട്ടൻ വന്നു വന്നു. നിലണ്ട, അതിങ്ങോട്ട് ഇറക്ക. എടാ ശ്രുതി, ഒന്ന് സഹായിക്കടാ. എന്താ? വാഷിംഗ് മെഷീൻ, കെൽവിനേറ്റർ, ലേറ്റസ്റ്റ് മോഡൽ. ഒരു ബട്ടൺ അമർത്തിയാ മതി അമ്മേ, അലക്കി ഉണക്കി വെളുപ്പാക്കി കൈ തരും. എടാ ഒന്ന് സഹായിക്കടാ. അച്ഛാ, വലുതാണ് അച്ഛാ. അച്ഛന്റെ ചിങ്കിലി പുട്ടമായിരുന്ന സ്കൂളിൽ പോയില്ലേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഓ, ഇന്നാണോ സാറ്റർഡേ? രണ്ടുപേരും സ്വസ്ഥമായിട്ട് മരുന്ന് കഴിച്ചോട്ടോ. നിനക്കെന്ത് പറ്റി മുഖത്തൊരു മ്ലാനത? ഓ, വാഷിംഗ് മെഷീൻ കിട്ടിയെ. എവിടാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കു രാധികേ. നീ ചെല്ലേ. ഇത് അമ്മയ്ക്ക്, എന്റെ വക സ്പെഷ്യൽ പങ്കജ് കസ്തൂരി. ചുമയ്ക്കും വലിവിനും ബെസ്റ്റാണ് അമ്മേ. അച്ഛന് കുറച്ച് വിത്തുകളാ, അതാ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പിന്നെ ഒരു പ്രത്യേക തരം മുരിങ്ങയൊക്കെ ഉണ്ടാച്ചാ. അപ്പൊ ഇത്രയും ആവുമ്പോഴത്തേക്ക് നിറയെ കായ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞ ഒരു അടുക്കളത്തോട്ടത്തിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചു? ഈ PFന്റെ കാശ് കിട്ടിയാൽ അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. തമാശയ്ക്ക് പലരും പറയാറുണ്ട് PF പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അങ്ങനല്ല, അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെ ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല, മക്കള് നന്നെങ്കി ഒക്കെ ദാ ഇവിടെയൊക്കെ സാധനം. ഒരു ചില്ലി കാശിന്റെ ഉപകാരം ഉണ്ടാവില്ല. അല്ല, നിന്റെ മുഖത്ത് എന്തൊരു മൂടോട്ട്, വന്ന ചോദിക്കട്ടെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു?
നമ്മൾ മനസ്സ് കണ്ടതോ മാനത്ത് കണ്ടില്ലേ? ഇനി ഈ കടം വിട്ട നിങ്ങൾ മാനം കെട്ട് മാനം നോക്കുന്നത് എപ്പോഴാണാവോ? കരുനാക്ക് വളച്ച് എന്തേലും പറഞ്ഞു വെറുതെ മനുഷ്യന്റെ ഉത്സാഹം കെടുത്താവേ. അനുഭവിക്കുമ്പോ പഠിക്കും. അയ്യോ എന്താ? ഒരു ജീവപര്യന്തത്തിന്റെ കാലയളവ് എത്രടാ? എന്തിനാ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. 12 വർഷം. ആ അതാണ്, അത്രയും വ്യത്യാസമുണ്ട് നമ്മൾ തമ്മില് പ്രായത്തില്. അപ്പൊ പാര പണിയുമ്പോ ആ ഒരു സീനിയോറിറ്റിയുടെ കണക്കിലെടുക്കുന്നത് നല്ലതാണ്. ഞാനാരെയും പിന്നെന്തിനാ വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഭാർഗവന്റെ കടയിലേക്ക് തന്നെ പോയത്? അത് പിന്നെ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ. അല്ല, നീ പറഞ്ഞപ്പോ അച്ഛൻ, അതാണ് ശരി. എടാ മോനെ, നീ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഒരിക്കൽ ഗതികെട്ടൊരു നേരത്ത് 1000 രൂപ ഞാൻ നിന്നോട് കടം വാങ്ങിച്ചതിന് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ നീ എന്നിൽ നിന്ന് പറിച്ചെടുത്തത് ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്ന എന്റെ ബജാജ് സ്കൂട്ടറാ. ഇപ്പൊ ഞാൻ ബസ്സിലും നീ സ്കൂട്ടറിലും. നന്നായി മോനെ, നന്നായി. ഇനി നീ അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇപ്പൊ ഇവിടെ ഇറക്കുമതി ചെയ്ത ഈ വാഷിംഗ് മെഷീനും ഞാൻ കടമായിട്ട് വാങ്ങിയതാ. പക്ഷെ ഈ കടം ഞാൻ വീട്ടില്ല, നീ വീട്ടും. ഞാനോ? അതെ, ടൗണിൽ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ഒരു കടയുണ്ടല്ലോ, സിറ്റി ഹോം. അവിടെ നിന്നാ ഈ സാധനം വാങ്ങിച്ചത്. അപ്പൊ ബില്ലിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഞാൻ സുധീയമായിട്ട് സംസാരിച്ചാളാന്നാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ചെയ്തേക്കണം. അപ്പൊ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ. ഏട്ടനാണ് അത് മാത്രം. മക്കൾക്ക് എന്നോടുള്ള സ്നേഹം അവർ കിളികളെ പോലെ പാട്ട് പാടി അറിയിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല രാധികേ. അച്ഛൻ അമ്മ ഒന്ന് മാനേജ് ചെയ്തിട്ട് വരാം. ഈ ബാലേട്ടൻ എപ്പ നോക്കിയാലും അമ്മ മാനേജ് ചെയ്യല പണി. അങ്ങനെ പറയരുത്, പാവല്ലേ അമ്മ. അച്ഛൻ അച്ഛൻ. രാധിക ദോശ ചുടാ. പുട്ടിനൊക്കെ ഇപ്പൊ ദോശയുടെ ഷേപ്പാ, കാലത്തിനൊരു മാറ്റേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പറഞ്ഞോളൂ രാധികേ, പറഞ്ഞോളൂ. പറഞ്ഞാലല്ലേ അറിയൂ. ഇന്നലെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് എന്ത് കൊടുത്തു? ചെക്കോ അതോ ക്യാഷോ? ചെക്ക്. ചെക്ക്. ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിപ്പേരി കൊണ്ടുവന്ന ആ സാധനത്തിനും ചെക്കായിരിക്കും കൊടുത്തത്. ഇല്ല, ചെക്കും കൊടുത്തില്ല, ക്യാഷും കൊടുത്തില്ല. എന്നാലും സമ്മതിക്കണം, ഇവിടെ നടക്കുന്നതൊക്കെ അപ്പപ്പം മണത്ത് അറിയുന്നുണ്ടല്ലോ. അതാണ് നിന്റെ ഈ ബാലേട്ടൻ. നീ അയ്യർ ദ ഗ്രേറ്റ് സിനിമ കണ്ടിട്ടില്ലേ? അതിലെ അയ്യരെ പോലെയാണ്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണും. സിക്സ്ത് സെൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഇംഗ്ലീഷിൽ ഇതിനെ ആറാം ഇന്ദ്രിയം എന്ന് പറയും. സിക്സ്ത് സെൻസും ആറാം ഇന്ദ്രിയോ? ബാലേട്ടൻ ഈ കളി കാണുമ്പോ എനിക്ക് പേടിയാവാ. എത്തുന്നിടം വരെ കേട്ടെ, അവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് നടക്കാം. നിനക്കെന്തായിരുന്നു, ബാങ്കിലൊന്നും പോവാനല്ലേ? ഇന്ന് ഇന്ന് പോണം. എന്നാ പിന്നെ പോയിക്കൂടെ? ഞാൻ ദോശയൊക്കെ അവിടെ വിട്ടോളും. ആ നേരെ കാലം നോക്കാതെ ഓരോരുത്തർ ദോശയോടെ ഇറങ്ങിയിരിക്കുന്നു. ആ ഇതാ മോളെ, ഉച്ചക്ക് തോരം വെക്കാം. ദോശ കരിഞ്ഞു.